നാലാമതായിട്ട് ഒരു വീഡിയോ കൂടി നമുക്ക് ഇന്ന് എടുക്കാം കാരണം ഞാൻ നിങ്ങൾക്ക് ഇത് മറന്നു പോവില്ല ടെക്സ്റ്റ് ബുക്ക് എടുക്കുക എല്ലാവരും പേജ് നമ്പർ 198 എടുക്കുക പേജ് നമ്പർ 198 ലെ മൂന്ന് പ്രോബ്ലംസ് ഉണ്ട് ആ മൂന്ന് പ്രോബ്ലംസിലെ മൂന്നാമത്തെ പ്രോബ്ലം ടീച്ചർ ചെയ്തു തന്നു കഴിഞ്ഞു നേരത്തെ സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം മടക്കിയാൽ ഉണ്ടാകുന്നതാണ് അത് ടീച്ചർ നോട്ടിൽ എഴുതിയിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ആ പ്രോബ്ലം സ്വന്തമായിട്ട് ചെയ്യുക അതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യങ്ങളാണ് ടീച്ചർ വായിക്കുന്നത് ശ്രദ്ധിക്കുക അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാമ്യത എന്താണ് അതാണ് നമ്മൾ നോക്കേണ്ടത് ശ്രദ്ധിക്കുക വാട്ട് ആർ ദ റേഡിയസ് ഓഫ് ദ ബേസ് ആൻഡ് സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ മെയ്ഡ് ബൈ റോളിംഗ് അപ്പ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ അതായത് 60 ഡിഗ്രി കേന്ദ്രകോണും 10 സെന്റിമീറ്റർ ആരവുമുള്ള ഒരു വൃത്താംശത്തിൽ നിന്ന് ഒരു കോണ് അഥവാ ഒരു സർക്കുലാർ പിരമിഡ് വെട്ടിയെടുത്താൽ അതിന്റെ റേഡിയസും സ്ലാൻഡ് ഹൈറ്റും കാണാനാണ് ടീച്ചർ അതിനിവിടെ സിംബോളിക്കായിട്ട് വരച്ചു ഒരു സെക്ടർ ഇവിടെ വരച്ചിരിക്കുന്നു അതിന്റെ റേഡിയസ് 10 ആണ് സെൻട്രൽ ആംഗിൾ 60 ആണ് ഇത് മടക്കിയാൽ നമുക്കൊരു കോൺ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ആ കോണിന്റെ ബേസ് റേഡിയസും കാണണം എല്ലും കാണണം അപ്പോൾ ടീച്ചറോട് എഴുതി ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്നും എക്സ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് എഴുതി ഇത് നമുക്ക് കണ്ടുപിടിക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ ടു ബി യൂസ്ഡ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 10 സെന്റിമീറ്റേഴ്സ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് 25 സെന്റിമീറ്റേഴ്സ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ നേരെ വിപരീതം കോണിന്റെ മെഷർമെന്റ് തന്നിട്ട് അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സെക്ടറിന്റെ അഥവാ വൃത്താംശത്തിന്റെ അളവുകളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കിയപ്പോ ഇവിടെ കോണിന്റെ ബേസ് റേഡിയസ് 10 ആണെന്ന് തന്നിട്ടുണ്ട് സ്ലാൻഡ് ഹൈറ്റ് 25 ആണെന്ന് തന്നിട്ടുണ്ട് ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം അപ്പൊ നോക്കൂ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് അപ്പൊ ഇവിടെ സെക്ടർ തന്നിട്ട് കോണിന്റെ മെഷർമെന്റ് കാണാൻ പറഞ്ഞു ഈ ചോദ്യത്തില് കോണിന്റെ മെഷർമെന്റ് തന്നിട്ട് സെക്ടറിനെയും കാണാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ വോളിയവും പിന്നെ ഏരിയയും ഒക്കെ കാണാൻ പറയും അപ്പോൾ വോളിയവും ഏരിയ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് മാറ്റാൻ നമുക്ക് പഠിക്കണം അപ്പൊ ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് സ്മോൾ ആറും കാണണം സ്മോൾ എല്ലും കാണണം അപ്പൊ നമുക്കറിയാം ഈ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നതാണ് എന്തായിട്ട് മാറുക ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറുക അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് എല്ലാണെന്ന് മനസ്സിലായല്ലോ ഇതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞത് ഒരു മാർക്ക് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ സ്മോൾ എൽ ഈസ് ഈക്വൽ ടു എത്ര 10 സെന്റിമീറ്റർ എന്ന് കിട്ടി ഇവിടെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടി ഈ ഒരു ബന്ധം അറിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് സ്മോൾ ആർ കാണണം സ്മോൾ ആർ കാണാൻ ഈ ഒരു ബന്ധം നമുക്കറിയാം സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360 സ്മോൾ ആർ നമുക്ക് അറിയില്ല ബൈ ക്യാപിറ്റൽ ആർ എത്രയുണ്ട് 10 ഉണ്ട് എക്സും നമുക്കറിയാം 60/360 എന്ന് പറയുമ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/6 എന്ന് കിട്ടും അപ്പോൾ നോക്കൂ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 × r = 1 × 10 ദാറ്റ് ഈസ് r = 10/6 എന്ന് കിട്ടും = 5/3 എന്ന് കിട്ടും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റേഡിയസ് എത്ര കിട്ടി 5/3 എന്ന് നമുക്ക് കിട്ടി മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ആറും കണ്ടു എല്ലും കണ്ടു ഇനി നേരെ തിരിച്ചുള്ള പ്രക്രിയയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം എക്സ് കണ്ടുപിടിക്കണം എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇതിന് സെൻട്രൽ ആംഗിൾ ആണ് അതിന്റെ എക്സ് ഡിഗ്രി വരിക ഇതിനൊരു ക്യാപിറ്റൽ ലെറ്റർ ആറും ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചു ആർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് എല്ലിന് ഈക്വൽ ആണ് അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ആർ ചോദിച്ചിട്ടില്ല പക്ഷെ അത് വെച്ചിട്ടേ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആർ കണ്ടുപിടിച്ചാൽ r = l = 25 സെന്റിമീറ്റർ അതാണ് ഞാൻ പറഞ്ഞത് ഈ തരത്തിൽ ചോദിച്ചാലും ഈ തരത്തിൽ ചോദിച്ചാലും ഒരു മാർക്ക് വാങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു ബന്ധം സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 360 സ്മോൾ ആർ എന്ന് പറയുന്നത് 10 ആണ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 25 ആണ്
equal to x by 360. Upon cross multiply chayim bol, 25 into x degree equal to 10 into 360, 10 into 360. ഒരിക്കലും ഇത് മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കണ്ട, കാരണം നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാനുണ്ട്. ദർഫോർ എക്സ് ഡിഗ്രി ഈക്വൽ ടു 10 × 360 / 25 എന്ന് കിട്ടും. നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 × 25 = 2 × 5 = 10 എന്ന് കിട്ടും. ഇനി ഈ 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 × 5 = 35, ബാക്കി 1 × 10 = 72 എന്ന് കിട്ടും. 72 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2 = 4 / 7 = 14 എത്ര ഡിഗ്രിയാണ് കിട്ടുന്നത്? എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു 144 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കണം. എല്ലാവരും നന്നായിട്ട് സ്വയം ചെയ്ത് പഠിക്കുക. ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് സ്വയം ഉണ്ടാക്കി ചെയ്യാവുന്നതേയുള്ളൂ. പഠിക്കണതിന്റെ സ്പീഡ് കൂടുകയാണ് നമുക്ക് പറയാം. എല്ലാവർക്കും മാർച്ച് 17 പരീക്ഷയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി നമ്മൾ ടെൻഷൻ അടിക്കാതെ തയ്യാറെടുക്കുക. ഓക്കെ, ബൈ.